ഈ വാർത്ത എന്താണ് എന്നുള്ളതിനേക്കാൾ ഉപരി അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ചാന്ദിനി എന്ന് പറയുന്ന 5 വയസ്സുള്ള ആ പെൺകുട്ടി, ആ കുട്ടിയുടെ മുഖത്തെ ചിരി കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലവും എൻ്റെ പെങ്ങളുടെ മുഖമൊക്കെയാണ് ഓർമ്മ വരിക. അതുകൂടാതെ പെങ്ങളുടെ മക്കൾ, പെൺകുട്ടികൾ, അവരുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരിക. അത്രയും പെൺകുട്ടികൾ ചെറിയ കുട്ടികളാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു രോമനത്വം അതവിടെ നമുക്ക് കാണാം. എന്തായാലും അത് നോക്കിയിരിക്കാൻ തന്നെ വിഷമമാണ്. ആ ഒരു വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതിൽ പ്രതി ചേർക്കപ്പെട്ട, അതിൽ കുറ്റവാളിയായിട്ട് പിടിക്കപ്പെട്ട അസ്ഫക് ആലം എന്ന് പറയുന്ന ഒരാളെയും നമ്മളിവിടെ കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ തൊട്ട് മുന്നേ നടന്ന ആസിഫ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഇതുപോലെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയ, കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു വാർത്തയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ആസിഫയെ അന്ന് ബലാത്സംഗം ചെയ്ത് അതുപോലെ ഒരു ദാരുണമായ അന്ത്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഹിന്ദു മതത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ആളുകൾ, ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇത്തവണ അത് നടത്തിയിരിക്കുന്നത്, ഇവിടെ ചാന്ദിനിയെ ഇതുപോലെ ചെയ്തിരിക്കുന്നത് അസ്ഫക് ആലം എന്ന് പറയുന്ന ഒരു മുസ്ലിം ആണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അങ്ങനെ ഒരു ആംഗിൾ കൊടുത്തുകൊണ്ട് ആ ഒരു തോതിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ പ്രധാനപ്പെട്ട വിഷയമെന്ന നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് അവരുടെ ജീവൻ അത് വലിയ തോതിൽ അപകടത്തിലാകുന്നൊരവസ്ഥയെ അത് ചർച്ച ആക്കുന്നതിനെ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ട ഈ ഒരു വേളയിൽ നമ്മൾ കാണുന്നത് ഇതിൽ പോലും മതം ചെകഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അത് ഇരുകൂട്ടരായിട്ടുള്ള ആളുകളെയും നമ്മൾ കാണുന്നു. അപ്പം ഞാൻ അവിടെ ആലോചിച്ചു പോകണം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാദം, ഈ അസ്വകാലമത്തിൻ്റെ കാര്യം വന്നപ്പോൾ അങ്ങനെ ഒരു വാദത്തിന് വഴിവെച്ചത് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയം സംഭവിച്ച അന്ന് ഞാൻ 2018 ഒരു വിശ്വാസിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം അന്നുമുള്ളതുകൊണ്ട് അന്ന് എഴുതി വെച്ച, അന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു കാര്യം ഇന്ന് തപ്പിയെടുക്കണ്ടായി. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് കൊല്ലപ്പെട്ടത് ആസിഫ എന്നൊരു കുട്ടിയല്ല, ഇതൊരു പെൺകുട്ടിയാണ് അവിടെ ഇതുപോലെ വളരെ ദാരുണമായിട്ട് ഇങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൂട്ടമായിട്ട് ആളുകൾ പീഡിപ്പിക്കപ്പെട്ട് ഇങ്ങനെ കൊല്ലപ്പെടേണ്ടി വന്നത്. അത് അവിടെ ആ കുട്ടിയുടെ മതം അതിനകത്തൊരു ഫാക്ടറേ അല്ല. പക്ഷെ അന്ന് നമ്മൾ കണ്ടത് ആ ഒരു വിഷയത്തിന് അത് ഒരു ഹിന്ദുമത ഭീകരന്മാർ ഒപ്പിച്ച എന്തോ ഒരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനും അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ചില രാഷ്ട്രീയമായ മുതലെടുപ്പിനൊക്കെ ശ്രമിക്കുന്നത് അന്ന് നമുക്ക് കണ്ടിട്ട് ഒരു വിശ്വാസിയായിരിക്കെ തന്നെ നമുക്കതിനോട് ദഹിക്കാൻ സാധിക്കാതെ അന്ന് എഴുതി വെച്ച കാര്യമാണ്. ഇത് അങ്ങനെയല്ല കാണേണ്ടത്, ഇത് കാണേണ്ടത് ഇതൊരു നിർഭയ 2 എന്നുള്ള രീതിയിൽ കണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സംഭവിച്ച മറ്റൊരു ഒരു ഒരു റേപ്പ് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന ഒരു അതിക്രമമായിട്ട് ഇതിനെ കണ്ട് ആ രീതിയിൽ ഇതിനെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കണം എന്ന് നമ്മൾ എഴുതി. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെയും ആ റേപ്പിസ്റ്റിൻ്റെ മതം ചകഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആളെ ആ മതത്തിൻ്റെ പേരിൽ അവിടെ അധിക്ഷേപിക്കാൻ വേണ്ടി മുതിരുന്നത് കാണുമ്പോൾ വിഷമം തോന്നുകയാണ്, വ്യസനം തോന്നുകയാണ്. എന്താണ് ഇവിടെ ഏത് തരം വിഷയമുണ്ടായാലും അതിനകത്ത് ഈ മതം ചകയുന്ന ഒരു പരിപാടി അതാരാണ് ഇവിടെ ഇറക്കി വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഹിന്ദു മതവിശ്വാസികളെയോ അതല്ലെങ്കിൽ സംഘപരിവാറുകാരെയോ കൂട്ടിക്കെട്ടാൻ കഴിയില്ല. അവിടെ നിങ്ങൾ ഈ ഇസ്ലാം മത സമാധാന മത അനുയായികളെ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടി വരും. എന്തിലും ഏതിലും പ്രത്യേകിച്ച് നന്മ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ അവനത് മുസ്ലിം ആയതുകൊണ്ടാണ് ചെയ്തത് എന്ന് പറയാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്കെതിരിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇസ്ലാം മതത്തിൽ പെട്ട ആളുകൾക്ക് എതിരെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഉടനെ അവനെ അത് മതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടും അതല്ലെങ്കിൽ അത് അവിടെ ഒരു വിക്ടിം കാർഡ് കളിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു വിഷയമാക്കി അതിനെടുക്കുന്ന ആ പ്രവണത, ആ ഒരു ന്യൂനപക്ഷ വർഗീയത അത് ചേർന്ന ആ ചൊവ്വയുള്ള ആ തരം പ്രവൃത്തികളും നിലപാടുകളും അതാണ് ഇവിടെ ഭൂരിപക്ഷം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അവരുടെ വർഗീയതയും പുറത്തെടുക്കാനുള്ളൊരു അവസരം സൃഷ്ടിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ഇത്തരം വിഷയങ്ങളിൽ തിരിച്ച് അസ്ഫക് ആലമിൻ്റെ മതം വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഇതുപോലെ കാണാൻ ശ്രമിക്കുമ്പോൾ അവിടെ
എന്തിനാണ് മതം ചകയുന്നത് എന്ന് ചോദിച്ച് അതിനകത്ത് ഒരു മറുപടി കൊടുക്കാനോ അതല്ലെങ്കിൽ അത്തരമൊരു ചോദ്യം ഉന്നയിക്കാനോ പോലുമുള്ള ഒരു ധാർമ്മിക അവകാശം അത് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഇല്ലാതെ പോകുന്നു എന്നത് നമ്മളൊന്ന് ഓർക്കണം. അതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും ആ ഒരു ചാന്ദിനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ആ മരണം, ഇനി അടുത്ത ചാന്ദിനി ആര്, അടുത്ത നിർഭയ ആര് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊന്ന് ഓർക്കണം.